വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാനാകില്ല. ഈ കുരുന്നുകൾ ചെയ്ത തെറ്റ് എന്താണ്? ഒരിക്കലും പൊറുക്കാനാകില്ല. കാണുക. ഒന്നും അറിയാത്ത പോലെ പോയാണ്. രാവിലെ വീട്ടിൽ നിന്ന് വണ്ടിക്കൂലിയും കൊടുത്ത് പള്ളിക്കുളത്തിൽ വിട്ടതാണ്. എന്തിനാണ്? പിള്ളേരാണ് ശരി തന്നെ. ഏതെങ്കിലും ബേക്കറികളിൽ കയറി കണ്ടതും കടിയതും ഒക്കെ വാങ്ങിച്ചു തന്ന ബത്തില്ല പൈസ തിന്നുപോവും. ഇപ്പം പിന്നെ എന്താ ചെയ്യും? നേരെ ഏതെങ്കിലും സ്കൂട്ടർകാരന്മാർ വരുമ്പം അവരെ കൈ കാണിക്കും. കൈ കാണിച്ചിട്ട് അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ഇവരൊരു വാക്ക് പറയും. എന്തൊരു വാക്കെന്ന് ഞാൻ പറയുന്നില്ല. ആ വാക്ക് കേട്ട് മനത് നൊന്ത ഒരാളിൻ്റെ വാക്കുകൾ തന്നെ നിങ്ങൾ കേൾക്കി. അല്ലാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവൂല. ഞാനൊരു 31 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. അത്യാവശ്യം ബൈക്കൊക്കെ ഓടിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. ഒരു 10-20 കിലോമീറ്ററിനകത്തുള്ള യാത്രകളൊക്കെ ബൈക്കിൽ തന്നെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ബൈക്കിൽ പോകുമ്പം ഇങ്ങനെ റോഡ് സൈഡിൽ ഇരുന്നിട്ട് കൊച്ചു പിള്ളേർ കൈ കാണിക്കും ലിഫ്റ്റ് ചോദിക്കാനായിട്ട്. ചിലപ്പം വായുമ്പോളം നടന്നുറങ്ങി ബസ് മിസ്സായിട്ട് താമസിച്ച് പോണ പിള്ളേരായിരിക്കും. ചിലപ്പോൾ ചുമ്മാ വായി നോക്കാൻ പോണ പിള്ളേരായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ബൈക്ക് കൈ കാണിച്ച് കയറുന്നത് ഒരു വിനോദമായിട്ട് കാണുന്ന പിള്ളേരായിരിക്കും. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ബൈക്ക് നിർത്തും, നമ്മൾ ലിഫ്റ്റ് കൊടുക്കാനും ഒക്കെ തയ്യാറാണ്. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, മാമനെന്ന് വിളിക്കരുത്. മാമനെന്ന് വിളിക്കരുത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പുറമൊരാക്കി തന്നോ, അണ്ണ തരൂ എന്ന് ചോദിക്കാം, ചേട്ടാന്ന് വിളിക്കാം. പക്ഷേ അളിയാന്ന് വേണമെങ്കിൽ വിളിച്ചോ, മാമാന്ന് വിളിക്കരുത്. അത് ഭയങ്കര ക്രൂരതയാണ്. നമ്മളെപ്പോലെ ഞാനും എനിക്കറിയാവുന്ന എൻ്റെ പ്രായത്തിലുള്ള പലരും ഉള്ളിൽ ചെറുപ്പം കൊണ്ടു നടക്കുന്നവരാണ്. അവരെങ്ങനെ ഓരോന്നും പറഞ്ഞ് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരരുത്. നിങ്ങൾക്കിനി 3 വയസ്സേ ഉള്ളെങ്കിലും ശരി, മാമാന്ന് വിളിക്കരുത്. ചിലമാര് സർപ്രൈസ് ആക്കി വെച്ചേക്കും, കയറുമ്പം മിണ്ടാതിരിക്കും, എന്നിട്ട് കാറ്റൊക്കെ കൊണ്ടിരുന്നിട്ട് കൊണ്ട് ഇറക്കി വിടുമ്പോൾ താങ്ക് യു മാമാന്ന് പറഞ്ഞോളെ. ഇനി അങ്ങനെ ചെയ്യുന്നവരാ തിരിച്ച് വണ്ടി കയറ്റിയിട്ട് എവിടെ നിന്ന് കയറ്റിയോ അവിടെ കൊണ്ട് ഇറക്കി വിടും, അല്ലെങ്കിൽ കുലുക്കി മറിച്ചിടും. ഒരു സംശയം ഉണ്ടോ? കുലുക്കി മറിച്ചിടും. കാരണം അത് അത്ര സങ്കടമാണ്. അത് ചെയ്യരുത് കേട്ടാ, തടിയടാവ്. അത് ചെയ്യല്ലേ, കേട്ടല്ലേ. അതുകൊണ്ട് എൻ്റെ പൊന്ന മക്കള്, ദയവേദിനി ഒരിക്കലും ആരെ മാമാന്ന് വിളിയല്ലേ. നിങ്ങൾ വണ്ടിയിലൊക്കെ കയറി പൊക്കോളേ. നിങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കും ഉണ്ട് ഒരു കൊച്ചുമായി. ഞാൻ എന്തരേത്, എൻ്റെ പെൻഷൻ പൈസ എടുത്ത് ഞാൻ ചെറുക്കൻ ഒരു തൈകൾ വാങ്ങിച്ചു കൊടുത്ത് ജമ്മം ചെയ്ത് ആ ചെറുക്കൻ തൈക്കളിൽ പോവില്ല. എൻ്റെ എന്ന ബസ്സിന് പൈസയും വാങ്ങിച്ചും വെച്ച് ഏതെങ്കിലും ബേക്കറി കയറി പത്തും കണ്ടതും കടിയതും ഒക്കെ വാങ്ങിച്ചു തന്നിട്ട് ഇതേപോലെ ലിഫ്റ്റ് അടിക്കും. സൈക്കിള് ചുമ്മാ വീട്ടിലിരുന്നാൽ തുരുമ്പെടുത്ത് പോകൂലേ. അപ്പോൾ ഇപ്പം എന്തു ചെയ്യും? രാവിലെ ആകുമ്പോൾ സൈക്കിൾ എടുത്തോണ്ട് ഇറങ്ങും. എന്നിട്ട് പതുക്കെ നാല് ചുറ്റുമൊക്കെ നോക്കിയിട്ട് ഇതാ ഇതേപോലെ കാലൊക്കെ മടക്കി അങ്ങ് കയറി അങ്ങ് ഇരിക്കും. ഒറ്റ പോക്കാണ്. मेरा जूता है जापानी, ये पतलून इंग्लिस्तानी, सर पे लाल टोपी रूसी, फिर भी दिल है हिंदुस्तानी. मेरा जूता है जापानी, ये पतलून इंग्लिस्तानी, सर पे लाल टोपी रूसी, फिर भी दिल है हिंदुस्तानी. मेरा जूता है जापानी. अपोपन डरता है निंदे का काली.